السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ستيجي لله സൗത്ത് കർണാടക സെൽഫി മൂവ്മെന്റ് കേന്ദ്ര സമിതിയിലെ അധ്യക്ഷരായിട്ടുള്ള ബഷീർ അഹമ്മദ് സാലിമ അതേപോലെ സ്റ്റേജിലെ പണ്ഡിതന്മാര് പണ്ഡിതരുള്ള പിച്ചത്തെ സത്യവിശ്വാസിമാരെ സഹോദര സഹോദരിമാർ മരണ ചൊല്ലി വിഷയത്തിൽ ഒരു തെളിവുകാര നിങ്ങൾ ആ വിഷയത്തിൽ ചൊല്ലുമ്പോൾ ഉദ്ദേശിക്കുക സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്മാർക്ക് ജീവനത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ കൊടുത്ത് അനുഗ്രഹിച്ചത് ഇപ്പോഴത്തെ ജീവനാക്കിയിട്ടുള്ള ഇഹലോക ജീവനം അതായത് ഭൗതികമായ ഈ ജീവനം ഈ ജീവനത്തിൽ നിന്ന് ഇന്നൊരു ജീവനത്തിൽ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടത് ഒരു യാഥാർത്ഥ്യം എത്തിക്കരുത് അതായത് ബർസഖിയായ ജീവനം അതിൽ പിന്നെ ശാശ്വതമായ സ്വർഗ നരകത്തിലെ ഒരു ജീവനം അപ്പൊ ഈ മരണാനന്തര ജീവനത്തില് മരണത്തിൽ പിന്നത്തുള്ള ജീവനത്തില് നക്കു നിങ്ങളുടെ സുഖ കിട്ടുന്നുണ്ടായില്ല നമ്മതിന് ജീവനം കിട്ടുന്നുണ്ടായില്ല അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഇഹലോക ജീവനത്തെ ഞങ്ങൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തും കാരണം എന്ത് ചൊല്ലണ്ടെങ്കിൽ ഈ ദുനിയാവിൽ പലതരം നിഷേധാക്കര ആത്മാർ കടന്നു വന്നു മരണത്തെ ഒരാളും കൊണ്ട് ഹിന്ദുത്വം നിഷേധിക്കുമ്പോൾ സാധ്യ ആവാത്ത ഒരു വിഷയത്തിക്കും കാരണം അത് സത്യമായ ഒരു വിഷയത്തിക്കും ഹക്കായ ഒരു വിഷയത്തിക്കും ഒരാൾക്കും മരണത്തെ നിഷേധിക്കുമ്പോൾ സാധ്യമല്ല എത്ര ആളവട്ട്
എത്രവല്ല അധികാരത്താവട്ടെ, എത്ര പാവത്തവനാവട്ടെ, ആരും ആവട്ടെ, ഈ ദുരാവ് കടന്നു വന്ന എല്ലാവരും ഇണ്ടല്ല നാല് തിരിഞ്ഞുകൊണ്ടതായിരിക്കുന്നത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഞങ്ങളിലേക്ക് വഫാത്തായിട്ട് പോയി. ഖുർആൻ ആവശ്യ ഞങ്ങൾക്ക് പഠിപ്പാട്ടി ഇന്നൊക്കെ മരിക്കത്തു, നബിയെ ഖണ്ഡിതമായിട്ട് നിങ്ങൾ മരിക്കിടങ്ങ, അങ്ങും മരിക്കിടങ്ങ, എല്ലാവരും മരിക്കിടങ്ങായിരിക്കുന്നു. അപ്പൊ മരണത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുക സാധ്യമല്ല. അപ്പൊ ആ മരണ ഞങ്ങളെ മുന്നോ ഏതെങ്കിലും ഒരു നിമിഷത്തില്, ഏതെങ്കിലും ഒരു നാളില്, ഏതെങ്കിലും ഒരു തിങ്കളില്, ഏതെങ്കിലും ഒരു വർഷത്തില് ഞങ്ങളെ ജീവിതത്തേക്ക് കടന്നു കണ്ടത് സത്യമായിരിക്കും. അത് ആർക്കും ബാക്കിയാവേണ്ട പോണ്ടില്ല. അതുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ ഈ ദുനിയാവിടെ ഞങ്ങളെ ഞങ്ങൾ എങ്ങനെ കാണുന്നു ചെന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാട്ടാണ്. കുൻ ഫിദ്ദുനിയാ കഅന്നക ഖറീബുൻ ഔ ആബിറു സബീൽ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഈ ദുനിയാവിടെ നീ കാണുന്നു എങ്ങനെ ചൊല്ലണ്ടെങ്കിൽ ഒരു അപരിചിത വ്യക്തിയെ പോലെ, അല്ലെങ്കിൽ ഒരു തെരു യാത്രക്കാരനെ പോലെ ഈ ദുനിയാവിനെ കാണും ചെന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇപ്പൊ ഈ റായത്തിൽ നിന്ന് ഒരു റായത്തിൽ യാത്ര പോണ്ട, ഒരു ലോങ് ആയ ദൂരത്ത് യാത്രക്ക് ഞങ്ങൾ പോണ്ട. ആ യാത്രയെ പോണ്ട സന്ദർഭത്തില് തെല്ലു റെസ്റ്റ് എടുക്കോ, അതിലെ യാത്രത്തിൽ നടുവിൽ തെല്ലു റെസ്റ്റ് എടുക്കോ, ഒരു പക്കത്ത് തന്നെ പോയിട്ട് റെസ്റ്റ് എടുക്കുക. എന്ത് ആ റെസ്റ്റ് എടുത്തതിൽ പിന്നെ പാടുണ്ടെങ്കിൽ യാത്രയുടെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോണ്ട. അപ്പൊ ആ യാത്രയുടെ നടുവിൽ എടുത്ത് ഞങ്ങൾ ആ റെസ്റ്റ് ടൈം ഉണ്ടല്ലേ, അതായിത്തിക്കും ഞങ്ങൾ ദുനിയാവിടെ ജീവിതം, അതായിത്തിക്കും ഞങ്ങൾ ഈ ഭൗതികമായ ജീവിതം, അതായിത്തിക്കും ഞങ്ങൾ ഈ ഹലോക ജീവിതം. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ ഒരു സരാസരിയായ ഒരു ആയുസ് പഠിപ്പാട്ടുണ്ട്. തന്റെ ഉമ്മത്തിന് ഒരു ആയുസ് എത്തിക്കുന്നത് 60 70 ചെറുത്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 60 70 അതിന് ഉണ്ട. ഇതായിത്തിക്കുന്നത് തന്റെ ഉമ്മത്തുകളിലെ ഒരു സരാസരിയായ ഒരു ആയുസ്, അതിനപ്പുറം കിട്ടും ചാൻസ് മാത്രം. എന്നെങ്കിലും അതിന് ഉൽഗൈത്തിക്കര് രണ്ട് ഉമ്മത്തുകളിലെ ആയുസ്സു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അത്രയുള്ളേ ഇന്നത്തെ കാലാവസ്ഥയില് അതും പോലും മനുഷ്യന്മാർക്ക് കിട്ടിയോണ്ടില്ല. എത്ര എത്ര മരണ വാർത്ത കയറ്റിക്കരിഞ്ഞ കേട്ടോണ്ടുള്ളത്, എത്ര എത്ര ആൾമാരായിട്ടിക്കര് മരണപ്പെട്ടു പോയിട്ടുള്ളത്. കാരണം ദുനിയാവ് ഇങ്ങനെ അവസാനിച്ചുകൊണ്ട് വന്റെ ഒരു അവസ്ഥ എത്തിക്കരിപ്പുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഖിയാമത്തിന്റെ അടയാളത്തെ പലതരങ്ങളുണ്ട് കണ്ടോണ്ടുള്ള. അതുകൊണ്ട് ഇന്ന് മനുഷ്യന്മാർക്ക് അധിക ആയുസില്ല, ഏറെക്കാലം കൂടി ജീവിക്കുക സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ആരോഗ്യത്തോടു കൂടി നിന്റെ അവിടുത്തെ ബെഡ്റൂമിൽ നിന്ന് നീ എണിക്കുമ്പോ മനുഷ്യ നീ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ഫല തന്തലിൽ മസാഹ്, നിന്റെ മുന്നോട് അണ്ടത്തെ നാല് അസർ നീ അയാൾക്ക് ഉള്ള ചോദിത്തോ നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളെ മരണപ്പെട്ടു പോകുന്നില്ലേ സുബൈക്ക് നല്ല ആരോഗ്യത്തോടു കൂടി എനിച്ച ആൾമാര്
ജസ്റ്റ് ഞാൻ എന്റെ പാൻറ്റൊക്കെ പോയിട്ട് പണ്ടച്ചൊന്ന് പോയാ ഔത്തുകോ മയ്യത്തായിട്ട് ബന്ധജനങ്ങൾ കണ്ടിട്ടില്ലേ. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാന്റെ വഹീദ് അടിസ്ഥാനത്തിൽ എത്തിക്കുന്നത് ഞങ്ങൾ നേതാവുണ്ട്. ആ നേതാവ് എന്ത് ദീന്റെ വിഷയ പലപ്പോഴുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വഹിയായിട്ട് കൊടുത്തിട്ടാണ് അത് മാത്രമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ചൊല്ലി അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നീ ഒരിക്കലും അസറിനെ നീ പ്രതീക്ഷിക്കണ്ട. നല്ല പേരിക്ക നല്ല ആരോഗ്യമുണ്ട്, നല്ല ആഫിയത്തുണ്ട്, ഒരു ശരീരത്ത് ഒരു തകരാറും ഉണ്ട് ശരീരത്തിൽ ഇല്ല. ചൊന്ത ആറും പേരിക്കിനെ വേണ്ട. കാരണം ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നേരാമ്പ നീ കബൂർ ആളായിട്ട് തീരുവേ, ആറടി മണ്ണിടാളായി തീരുവേ. കാരണം നീ ആ പ്രഭാതത്തെ സമയത്തില് നീ മരണപ്പെട്ടു വേണ്ടെങ്കിൽ പിന്നെ ആരും മാറി ബുദ്ധിക്കാട്ടെ നിന്റെ എപ്പ മയ്യത്തെത്ത പോയിട്ട് അടുക്കര ചൊന്തു അല്ലേ. മയ്യത്ത് നോക്ക പോയ ഫലാനും കേക്കര് പുലിപ്പാട്ട് വെച്ചിട്ട മയ്യത്ത് നേരായില്ലേ, സമയമായില്ലേ, ടൈമായില്ലേ, സ്വന്തം കുടുംബത്തിനെ പോലും അല്ലേ സമയത്തല്ലേ നേരായിട്ടല്ലേ എത്ര പോലെ മയ്യത്രേ ഇതെത്തിക്കുന്ന മനുഷ്യൻ തെളിവില്ലേ എന്ന് തിരിപ്പാട്ടില്ല. വൈദാ അംസൈത ഫലാ തന്തരി സബാഹ് അതേ നിന്റെ ഉള്ളോ അസർ നേരെ കർമ്മ കണ്ടിട്ടായെങ്കിൽ ആ അസർ സമയം നിന്റെ ഉള്ളോ കർമ്മ കണ്ടിട്ടായെങ്കിൽ ഫലാ തന്തലിൽ സ്വഭാവ് നീ ഒരിക്കലും സുബൈത്തെ പ്രതീക്ഷിക്കണ്ട. ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് ചൊന്തു നിന്റെ ഉള്ളോ സുബൈ കടന്ന് പ്രഭാത കടന്ന് വന്നിട്ടെങ്കിൽ അസർ നീ പ്രതീക്ഷിക്കണ്ട. ഇനി നിന്റെ ഉള്ളോ അസർ നേരെ കടന്നു വന്നിട്ടെങ്കിൽ പിറ്റൻ സുബൈ നീ പ്രതീക്ഷിക്കണ്ട. ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണ നീ ചാവു നല്ല നിന്റെ കുടുംബത്തെ നല്ല പലക്കം അറിഞ്ഞിട്ട് നല്ലൊക്കെ ബിസിയാക്കിത്ത് നല്ല ആരോഗ്യത്തോടു കൂടി വരങ്ങി നീ സുബൈക്ക് നിന്ന് ഹയാത്തോടു കൂടി എനിക്കൊരു ധൈര്യം എനിക്ക് വേണ്ട. കാരണ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ റൂഹുടെ ജണ്ട് പക്ക ശരീരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടന്നെ അല്ലാഹു യതവഫൽ അൻഫസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ ഫയംസിഖു ലതി ഖലാ അലൈഹിൽ മൗത വയർസിൽ അഖ്ര ഇലാ അജലിൻ മുസമ്മ. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടന്നെ അല്ലാഹു യതവഫൽ അൻഫസ ഹീന മൗതിഹ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മരണത്തെ സമയത്ത് നിങ്ങളെ റൂഹുകൾ പരിപൂർണമായിട്ട് അല്ലാഹു എടുക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു എപ്പ മരണത്തെ വിധിച്ചാണ് ഏത് സമയത്ത് മരണത്തെ വിധിച്ചാണ് ആ സമയത്തില് നിങ്ങളെ റൂഹുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ട് എന്താക്കണ എടുക്കണ വല്ലതി ലം തമുത് ഫീ മനാമിഹ അതേപോലെ മരിക്കാത്തതിനെ അതിനെ വറക്കിടെ നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കുക. എപ്പോഴത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ജാവു നല്ല ആരോഗ്യത്തോട് കൂടി വരങ്ങിയ ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെടുക്കുക റൂഹുകൾ എടുക്കുക. എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വയംസിഖു ലതി ഖലാ അലൈഹിൽ മൗത വയർസിലുൽ ഉഖ്ര ഇലാ അജലിൻ മുസമ്മ പിന്നെ ഏതെല്ലാം റൂഹുടെ മേൽ അവന് മരണത്തെ വിധിച്ചാണ് അതിൽ അല്ലാഹു അവിടെ മേൽ പിടിച്ചു വയ്ക്കറ അതിൽ അല്ലാഹു അവിടെ മേൽ പിടിച്ചു വയ്ക്കറ വയർസിലുൽ ഉഖ്ര ഇലാ അജലിൻ മുസമ്മ ഇന്ന ആർക്കും മരണത്തെ വിധിച്ചിട്ടില്ല അങ്ങ് ഒരു നിശ്ചിത കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു കൊടുക്കുക. അല്ലാഹു പഠിപ്പാട്ടല്ലേ ഞങ്ങൾ വരങ്ങിയ സന്ദർഭത്തിൽ ഞങ്ങളുടെ റൂഹുടെ അല്ലാഹു സുബ്ഹാനഹു എടുക്കുക എടുത്തിട്ട് ഞങ്ങളെ മരണത്തെ അല്ലാഹു അന്റെ അപ്പമ്മ തീരുമാനിച്ചു വെച്ചിട്ടെങ്കിൽ തിരിച്ചിട്ട് അത് തന്നില്ല. പിന്നെ അതല്ല നല്ല ഇന്ന് നക്കെ ആയുസ് ഉണ്ട് കുറേ കാലം ആയുസ് ഉണ്ട് അല്ലാഹു തീരുമാനിച്ചിട്ടെങ്കിൽ തിരിച്ചിട്ടല്ല അതും എവിടത്തോളോ പെർമനന്റ് ആയിട്ടല്ല ഒരു നിശ്ചിത കാലത്തോട് മാത്രമേ ഒരു നിശ്ചിതമായ സമയത്തോട് മാത്രമേ എത്തിക്കരുത്. അതുകൊണ്ട് എത്തിക്കുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങിന സമയത്ത് നമുക്ക് പടിപ്പാട്ടന്നെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന എത്തിക്കരുത് ബിസ്മിക റബ്ബി വദഅത്തു ജംബി വബിക അർഫഉ ഫഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദത സാലിഹീൻ എന്നിരിക്കുന്ന അർത്ഥം എന്നിരിക്കുന്ന അർത്ഥം ബിസ്മിക റബ്ബി വദഅത്തു ജംബി ഇതാ അല്ലാഹുവിന്റെ പേരില് തന്റെ ശരീരത്തെ ഞാൻ വെച്ചിര മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തില് നിങ്ങൾ നിസ്കാരത്തിന് ഉള്ളു എടുക്കൽ പോലെ നിങ്ങൾ ഉള്ളു എടുക്കുമെന്ന് ചൊല്ലുന്നു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നിങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ബ്രഷ് ആക്കിട്ട് നല്ല നിസ്കാരത്തിന് നീ എങ്ങനെ ഉദു എടുക്കുക, അതേപോലെ നീ ഉദു എടുത്തിട്ട് ബൽത്ത സൈഡിൽ ചെന്നിട്ട് നീ ഉറങ്ങും. അതായിട്ട് ബിസ്മിക റബ്ബി വലാത്ത് ജംബി, അതേ നിന്റെ ശരീരത്തെ ഞാൻ അല്ലാഹുവിന്റെ പേരിൽ വെച്ചിര വബി തഅർഫഹു ഇന്നി ഈ ശരീര അല്ലെങ്കിൽ ഇന്നി ഈ നിന്റെ മുഖു ഈ പായിൽ നിന്നിട്ട് പുട്ടു എനിക്കൊന്നുണ്ടായെങ്കിൽ അല്ലാഹു നിന്റെ തൗഫീക്ക് വേണം, നിന്റെ തൗഫീക്ക് വേണം. ആ ബെഡ്ക്ക് വെച്ച നിന്റെ ശരീരത്തെ ആ ശരീരത്തെ ആ ബെഡിൽ നിന്ന് ഞാൻ ഉയർത്തുന്നുണ്ടായെങ്കിൽ ആരെ തൗഫീക്ക് വേണം? അല്ലാഹുവിന്റെ തൗഫീക്ക് വേണം, റബ്ബിന്റെ തൗഫീക്ക് വേണം. അതല്ലേ നിന്റെ സ്വാലിഹായ അടിമമാരെ നീ ഏത് രൂപത്തിൽ കാത്തു സൂക്ഷിക്കരെ, അതേപോലെ നന്ദി നീ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന പ്രാർത്ഥന അതുകൊണ്ടല്ലേ എനിക്കും പോലെ പ്രാർത്ഥന പഠിപ്പാട്ടെ മരിച്ച പിന്നെ നല്ല ഹയാത്താക്കി റബ്ബ് കയറ്റിക്കുന്ന സർവസ്തുതി. ഞാനിപ്പോ മരിച്ചിട്ടില്ല, ഈ വറുത്ത് ചൊല്ലെ മരണം വൈറ്റിക്കര്, അപ്പൊ ഞാൻ മരിച്ചിട്ടില്ല, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു എന്നെ എന്താക്കിയ ഉയർത്തിയ എനിപ്പാക്കിയ ആ റബ്ബ് കേട്ടി ബഅദമാ അമാതന മരിച്ചേ പിന്നെ നിന്റെ ഹയാത്താക്കി അള്ളാഹു കേട്ടിക്കുന്ന സർവസ്തുതി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ഒരിക്കലും നിങ്ങൾ ആരും പ്രതീക്ഷിക്കണ്ട, നിങ്ങളിങ്ങനൊരു സുബൈനയുടെ കടന്നു കൊണ്ടുണ്ടായെങ്കിൽ അസർ പ്രതീക്ഷിക്കണ്ട, അതേപോലെ അസർ കടന്നു കൊണ്ടുണ്ടായെങ്കിൽ സുബൈത്തെ പ്രതീക്ഷിക്കണ്ട. ആ മരണത്തെ നിങ്ങൾ ധാരാളം മറ്റു ഓർക്കൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്തിറു ദിക്റ ആദിമിൽ ദാതിയൽ മൗത്ത് അക്തിറു ദിക്റ നിങ്ങൾ കാലി ഓർക്കൊണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ അക്തിറു ധാരാളമായിട്ട് നിങ്ങൾ ഓർക്കൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് മരണത്തെ കാരണം ബിലിക്കാന്റെ പണ്ട് അതിഥി ഏറ്റിക്കുന്ന ആ മരണ ചൊല്ലത് നിങ്ങൾക്ക് എത്ര പൈസ ഇക്കട്ടെ, എത്ര അധികാരിക്കട്ടെ, എത്ര ചില തലവാരങ്ങളായിട്ട് എന്നായിട്ട് നിന്റെ മുട്ട നിന്റെ നിശ്ചയിച്ചു വെച്ച ടൈമോ അത് കടന്നു പണ്ട്. അതെ ആ അക്കത്തിനുള്ള എല്ലാ സുഖ സമ്പൂർണത്തെ മുറിച്ചു കളിയുടെ ആ മരണത്തിന് എപ്പോഴും ഓർക്കൊണ്ട് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ റായത്ത് മുട്ടത്തിലുള്ള അഡ്യാച്ചുള്ള റായത്തില് ഒരേ വർഷത്തു മുന്നോ ഒരു പുതിയ പെണ്ണ് മൗത്തായിട്ട് പുതിയ പെണ്ണ് പുതിയ പെണ്ണ് ചെന്നെങ്കിൽ ഇണ്ട് നിക്കായിട്ട് ഇണ്ട് ചാവ് കല്ലിട്ട് പിറ്റേണ്ട സുബൈക്ക് പുതിയ പെണ്ണ് എനിക്കില്ല, പുതിയ പെണ്ണ് എസത്തില്ല, കാരണം പുതിയ പെണ്ണ് മരണപ്പെട്ടു പോയിട്ട് സ്വാഭാവികമായിട്ട് ഒരു മഞ്ഞിത്താവ ചെന്നെങ്കിൽ എങ്ങനെ ഇക്കൊരു സഹോദരന്മാരെ നല്ല സന്തോഷ നല്ല പൊസിയായിട്ട് ആ മഞ്ഞത്തവത്തില്ല അങ്ങനത്തെ ഒരു വാതാവരണായിട്ട് മഞ്ഞത്തവത്തിക്കര് ഒരിക്കലും ആ മഞ്ഞത്തവത്തിൽ ദുഃഖത്തിൽ ആരംഭിക്കില്ല, എല്ലാവർക്കും സന്തോഷമായിട്ട് പൊസിയായിട്ട് അങ്ങനത്തെ ഒരു വാതാവരണായിട്ട് എന്നിട്ട് ആ പുതിയ പെണ്ണ് ആ ജാവ് പോയിട്ട് ആ റൂമിൽ പോയിട്ട് വറങ്ങിടത്തോളും എല്ലാരും കൊസിലുണ്ടാവും എനിക്ക് വറങ്ങിട്ട് ആ പുതിയ പെണ്ണ് സുബേക്ക് എനിക്കാട്ടാമോ ആ പെണ്ണിനെ റൂഹിനെ അള്ളാഹു സുബ്ഹാനഹു ഏറ്റ സന്ദർഭത്തില് ആ പെണ്ണ് ആ പുതിയ പെണ്ണ് മരണപ്പെട്ട സന്ദർഭത്തില് ആ ഔത്ത വാതാവരണം കംപ്ലീറ്റ് ചേഞ്ച് ആവും ദുഃഖത്തിൽ വണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ എല്ലാ സുഖ സമ്പൂർണത്തും മുറിച്ചു കളിത മരണത്തിന് ധാരാളം ഓർക്കും ഓർക്കും ആ അവനെ ഇതി ദുഃഖത്തിലേക്ക് എത്ര ഒരേ ഒരു സെക്കൻഡുമോ അവരുടെ വാതാവരണമേ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ട് അതായിട്ട് മരിപ്പോ അതായിട്ട് മരണ ചൊല്ലരുത്. അത് യാഥാർത്ഥ്യമല്ലേ സഹോദരന്മാർ, ഈ ചൊല്ലൻ എക്കുവാവട്ടെ കേൾക്കുന്നുണ്ടാവട്ടെ ഞങ്ങളെ ജീവിതം പണ്ടല്ലേ, അത് പണ്ട് യാഥാർത്ഥ്യമല്ലേ. ആ മരണത്തെ എത്തിക്കര് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മരിപ്പാട്ടല്ലേ നിങ്ങൾ ധാരാളമായിട്ട് എന്താക്കണോ ആ മരണത്തെ നിങ്ങൾ ഓർക്കും ചൊത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ആ മരണപ്പെട്ട സമയത്തില് ഒരു സഹറാത്തിൽ നൊമ്പലം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു അല്ലെ, എല്ലാവർക്കും അത് അനുഭവപ്പെടുന്നു, അതിൽ നിന്ന് ആരും ഭാഗ്യാവില്ല.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ നൊമ്പൽ അനുഭവിച്ചത് അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ മടിക്ക് ആ തലയിൽ വെച്ചിട്ട് വരുന്ന സന്ദർഭത്തില് ആ റൂഹ് പോലെ നേരത്തേ അതെ ഇച്ചിന്റെ പൂർണ്ണ നാമത്തെ റബ്ബില്ല പോലെ പറഞ്ഞിട്ടേ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിങ്കളാസരന്റെ ആ ദുഹാ നേരത്തേ വഫാത്തായ സന്ദർഭത്തില് തന്റെ കൈയും കാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടൽ പെട്ടിട്ടുണ്ടോ, പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ, വേദന അനുഭവിച്ചിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ കേട്ട് നബിയെ നിങ്ങൾക്കും വേദന ഉണ്ടാ? അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ പലക്കേറ്റിക്കര് നിങ്ങൾ ഇത് ജണ്ടാൽ അനുഭവിക്കുന്ന മുമ്പലാ നാല് ഓർത്ത് അനുഭവിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് പോലും ആ നുമ്പൽ അനുഭവിച്ചത് ആ പ്രയാസം അനുഭവിച്ചു. അത് ഖുർആൻ ചൊല്ലു കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ വഗന്ന അന്നഹു ഫിറാഖ വൽതഫത്തി സാഖ ബിസാഖ ഇലാ റബ്ബിക യൗമ ഇദിൽ മസാഖ. അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലേ നങ്ങൾക്ക് ചൊല്ലേ എല്ലാ മനുഷ്യ സമൂഹത്തിനെ ചൊല്ലേ കല്ലാ അങ്ങനല്ല ഇദാ ബലഗതി തറാഖി അവന്റെ റൂഹ് തൊണ്ട പിടിക്കുന്ന സന്ദർഭത്തില് ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നുള്ള റൂഹ് ഞങ്ങളുടെ തൊണ്ടരാവസ്ഥയ്ക്ക് എത്ര എത്ര സന്ദർഭത്തില് നിന്റെ ജീവിതത്തില് എന്ത് ആരെ കൂടെ ഉണ്ടായി നിന്റെ കുടുംബത്തിന് സമാധാനം ചൊല്ലുവോ, നിന്റെ നായത്തിന് സമാധാനം ചൊല്ലുവോ, വേറെ രംഗത്തിന് സഹായിക്കോറോ അല്ല ചൊല്ലേ വക്കീല മൻ റാഖ. അതെ നിന്റെ റൂഹ് തൊണ്ടക്കുരിക്കത്ര നിന്റെ ശരീരത്തെ അവസാനത്തെ ആ നേരത്തില് അല്ല കേക്കരെ ആരുള്ളൊരു നിന്നെ മന്ത്രിക്കോ ആരുള്ള നിന്നെ സമാധാനിക്കോ. അപ്പ മരണപ്പെട്ട മനുഷ്യൻ മനസ്സിലാക്കിട്ട് ഇത് എന്റെ വിയോഗത്തെ സമയത്തിക്കര് ഇത് എന്റെ മരണത്തെ ടൈം എത്തിക്കര് ഇത് എന്റെ മരിപ്പിടം നേരം എത്തിക്കര് ആ സമയത്തില് കയ്യും കാലും കൂട്ടൽ പെട്ട് കനം കാലും കനം കാലും കൂട്ടൽ പെട്ട് അത് ചേർക്കൽ പെട്ട് നമ്മളത്തെ സഹിക്കുകാവാണ്ട് പ്രയാസത്തെ സഹിക്കുകാവാണ്ട് ആ സമയത്തില് എന്റെ കയ്യും കാലും നിന്റെ കണം കാലും കൂട്ടൽ പെട്ട് നിന്റെ ഈ യാത്രയോടെ കൊണ്ടുണ്ടാ നിന്റെ റബ്ബുടെ മുഖത്തിൽ എത്തിക്കും. നിന്റെ പടച്ച് നിക്ക് വേണായി എല്ലാ വ്യവസായിക്ക് തന്നെ നിക്ക് വേണായി എല്ലാ നിഅമത്തെ തന്നെ നിക്ക് വേണായി എല്ലാ അനുഗ്രഹത്തെ തന്നെ ആ ഇലാ റബ്ബിക യൗമൈദിൽ മസാഖ് ആ റബ്ബുടെ പക്കൽ എത്തിക്കും നിന്റെ യാത്ര. അപ്പൊ മരണത്തെ യാത്രയോടെ എവിടെ സഹോദരന്മാരെ ഈ ആകാശത്തെ ഭൂമിയുടെ പഠിച്ച് ഫാലിക്കായ ആ അള്ളാഹുടെ പക്കത്തേക്ക് ആ റബ്ബിന്റെ മുഖത്തേക്ക് ഞങ്ങൾ പോയിട്ട് ആ സമയത്തിൽ ശരീരത്തിൽ വേദനപ്പെട്ട് ഒരു നാല് ഒരു ഐസിയുലുള്ള ഒരു സഹോദരൻ അയില് ക്യാൻസറേറ്റ് അവസാനത്തെ നേരത്തുന്നുണ്ടു ഹോസ്പിറ്റലിൽ അയിലെ അതിന് മുമ്പിൽ പോയിട്ടുണ്ടു അതിലെ രണ്ട് കൈയും രണ്ട് കാലും ആ ഹോസ്പിറ്റലിലെ ആ ഉറങ്ങിട്ടുള്ള കട്ടിയിലേക്ക് കെട്ടിപ്പിച്ചു അതിന് ഒരേ സമയം ഇതായിക്കൊണ്ടു ഞങ്ങൾ ഇന്നൊരു പേഷ്യന്റ് നോക്കിയാൽ മയിലിന് മുട്ട വേറെ ഒരു സഹോദരൻ അതിൽ കലിമ ചൊന്ന് കൊടുത്തോണ്ടു ലാഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന് കൊടുത്തോണ്ടു ആ സന്ദർഭത്തിൽ അതിലെ ഹാർട്ട് ബീറ്റ് 40 അതിങ്ങനെ ഒന്നൊന്നായിട്ട് കുറഞ്ഞ പണ്ടെന്ന് ഞങ്ങൾക്ക് കാണാൻ കിട്ടും അവിടെ ആ നമ്പർ കുറയുടെ 40 ഇന്നത് 30 വരുമ്പോ 38 ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ വരുമ്പോ ആ മനുഷ്യൻ ഉണ്ടല്ലേ ആ നമ്മുടെ സഹറാത്ത് നമ്മൾ സഹിക്കാവട്ടെ ആ കട്ടിലിട്ട് ഒരു എനിക്കറിയിക്കും ആ പല്ലി പൊട്ടിപോയി കൈക്ക് കെട്ടി ആ പല്ലി പൊട്ടിവരും അതായത് ആ നൊമ്പല അത് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ആ നേരത്തിൽ മാത്രമുള്ള ലൈറ്റിക്കത് എന്നെങ്കിലും അത് എല്ലാവരും ഉള്ളതായിട്ട് ചെന്തു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കട്ടെ ആ നേര സഹോദരന്മാരെ നൻപെട്ടികളും കടന്നു പറഞ്ഞു അത് എപ്പം നമുക്ക് കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഉമ്മയുടെ ബൈക്കില് നമുക്ക് എപ്പോ റൂഹിട്ടണ ഇലാ അജൽ മുസമ്മ അതേ നേരത്തില് ഞാൻ എപ്പോ മരിച്ചു പോന്ന് ചെന്ന് കേട്ടും അല്ലാഹു ഫിക്സ് ആക്കി വെക്കുക ഈ ഭൂമിക്ക് പണ്ടേക്ക് മുന്നലേ നാം എപ്പ മരിക്കണോ ഏത് പക്കത്തിൽ മരിക്കണോ ഏത് നേരത്തിൽ മരിക്കണോ ഏത് നിമിഷത്തിൽ മരിക്കണോ ഏത് വർഷത്തിൽ മരിക്കണം ചോദിച്ച അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനത്തിൽ വെച്ചിരാ ഇപ്പൊ ഞങ്ങൾ നിന്ന് ഓരോ നിമിഷം ഓരോ സെക്കൻഡ് കഴിയുമ്പോ ഞങ്ങൾ എവിടെ മുട്ടായിട്ടില്ലേ പല്ലിയുടെ ഖബർസ്ഥാനത്ത് ഏറ്റിക്കും ഞങ്ങൾ മുട്ടായിട്ടില്ലേ ദൂരായിട്ടില്ല എന്നെങ്കിലും കേടക്കാരം ഏറ്റിക്കും ഞങ്ങളുടെ സമൂഹം ഒരു വർഷക്കാലേ പിന്നെ ബർത്ത് ആഘോഷാക്കുള്ളൂ അല്ലേ
തീരെ വിവരമില്ലാത്ത ആത്മാരായിട്ട് തന്റെ ആയുസ് തീരെ പേരിൽ കൊസിപ്പെട്ടവട്ടെ കാട്ടി തീരെ വിവരമില്ലാത്തവൻ ആരുള്ള സഹോദരന്മാരെ, ഉമ്മയുടെ ബൈക്ക് നല്ല സുഖമല്ല, ഞങ്ങളെ മരണത്തിന്റെ ഏറ്റവും ഫിക്സാക്കി വെച്ചിട്ടും അത് ഓരോ ഹെജ്ജൻ അന്നലിൽ ഞാൻ മുന്നോട്ട് വെക്കുമ്പോൾ ഓരോ നാല് കഴിയുമ്പോൾ നന്നലിൽ അത് കുറഞ്ഞ കുറഞ്ഞ പണ്ടേറ്റല്ലാണ്ട് യാറായിട്ടില്ല ഒരിക്കലും യാറാവില്ല. ഇപ്പൊ നമുക്ക് കുറഞ്ഞിട്ടില്ലേ, നാല് രണ്ട് പല്ലേ രണ്ട് കബർസ്ഥാനത്തിന് രണ്ട് ശരീരം മുട്ടായിട്ടില്ലേ, ആ കബർസ്ഥാനത്തിന് എന്റെ ശരീരം ദൂരായിട്ടുള്ളതല്ല ഈ വാസ്തവികത്തെ എല്ലാവരും മനസ്സിലാക്കണം. അതിനർത്ഥ ആ ഒരു വർഷം കഴിയുമ്പോ കൃഷിപ്പെട്ടിട്ട് ബർത്തിലാക്കിയതല്ല ഞങ്ങളുടെ ഉമ്മത്തിൽ ആരെയുണ്ടല്ലോ, ഒരു കിടാവ് ഒരു വർഷം കഴിഞ്ഞ ബർത്തിലേറ്റിക്കുന്നത് അല്ലെ, എമ്പോഴ്സും ബർത്തിലേറ്റിക്കരുത്, ഓ മരിപ്പ് മുട്ടേക്കുക എമ്പോഴും കൃഷി ഏറ്റിക്കരുത്. നിങ്ങൾക്ക് ബുദ്ധിജീവി കണ്ടിട്ടുള്ള ദുനിയാവുന്നു, തീരെ ബുദ്ധി ഇല്ലാത്ത ആൾമാർ, തീരെ വിവരമില്ലാത്ത ആൾമാറിയ തന്റെ മരണ തന്റെ സഹരാത്രി മുമ്പത തന്റെ നമ്മുടെ പക്കൽ പോയാൽ നേരത്തെ കൊസിപ്പറ്റാവുന്നു അല്ലെ, ആ നാല് തീയിലേക്ക് വിഷയത്തേക്ക് ആനന്ദിക്കണമോ. ഓണ്ടത്ര വിവരമില്ലാത്തവൻ ആരുള്ള സഹോദരന്മാരെ, അതായിട്ട് ഖുർആൻ ഞങ്ങൾക്ക് ബുദ്ധിയുള്ള വിഷയത്തിക്കുന്ന പഠിപ്പാട്ട് തന്നെ ആ മരണത്തിന് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കം ചെന്തു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തു ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരണത്തെ അവന്റെ സമയം എത്തുമ്പോ മരിപ്പിടെ സമയത്ത് ഇപ്പൊ ഞങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോ മുൻതില്ല ഏത് സമയത്തിലും മുൻതില്ല ഞങ്ങളെ മരണത്തെ അല്ലാഹു തീരുമാനിച്ചു വെച്ചത് എന്നുണ്ടെങ്കിൽ ഏത് ഭൂമിയിൽ ഞാൻ മരിക്കണം എന്ന് ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു തആല സെലക്ട് ആക്കി വെച്ചത്, ഞാൻ ഏത് ഭൂമിയിൽ വെച്ചിട്ട് മരിക്കണോ ഏത് പക്കത്തിൽ വെച്ച് മരിക്കണോ ഏത് പ്രദേശത്തിൽ വെച്ച് മരിക്കണോ ഏത് ജാഗയിൽ വെച്ച് മരിക്കണോ അല്ലാഹു തീരുമാനിച്ചു വെച്ചത, എന്നിട്ട് ആ തീരുമാനം തന്റെ നേരത്തേക്ക് അത്യാവശ്യമിക്കില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവസരം ചൊല്ലു ഒരു ആജത്ര അല്ലാഹു നക്കിട്ട് എന്റെ മനസ്സിൽ അവിടെ പോകുന്നത് വേനെ നന്റെ മരണ ഈ നേരത്തേക്ക് ഇന്ന പ്രദേശത്തില് അത് ഇത്ര നേരത്തേക്ക് സംഭവിക്കുന്നുണ്ടായില്ലേ, ഞാൻ അതൊക്കെ ബസ് പറ്റിട്ട് ടിക്കറ്റ് എടുത്ത് ആ പക്കത്ത് പോയിട്ട് അള്ളാഹു അത്യാവശ്യത്തെ തന്റെ മനസ്സ് കിട്ടുന്നുണ്ട് അവിടെ പോകുന്നത്, കാരണം അള്ളാഹു തീരുമാനിച്ചു വെച്ച മണ്ണിലേക്കണു നന്റെ മരിക്കും നിങ്ങൾ ഓരോരുത്തരും മരിക്കും. ഇപ്പൊ ഞങ്ങൾ മൂട് പോകുമ്പോൾ ആയിട്ടുള്ള ഞങ്ങൾക്ക് ചൊല്ലുന്നില്ല ഈ മണ്ണിൽ വെച്ച് മരിക്കണമാ അതല്ല ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മരിക്കും അള്ളാഹു നിന്റെ മരണത്തെ സെലക്ട് ആക്കി ചോദിച്ചു ഞങ്ങൾക്ക് ആരും ചൊല്ല സാധ്യമല്ല, കാരണം ആ നേരെ പറഞ്ഞോ അള്ളാഹു ഞങ്ങളെ അവിടെ കൂട്ടി പോണ്ട അള്ളാഹു അവിടെ ഞങ്ങൾ എത്തുമാത്ര അതൊക്കെ പേരിലേക്ക് നാല് ടിക്കറ്റ് എടുത്തിട്ട് ബസ് പറ്റിട്ട് പോണ്ടേ. ചില ആളുടെ മരണത്തെ കേൾക്കുമ്പോൾ ഞങ്ങൾ ചൊല്ല ആ മനുഷ്യർക്ക് അവിടെ പോകണ്ടേ ഒരു കാര്യമില്ല തന്നല്ലേ എന്നൊരു സ്വരമില്ല തന്നല്ലേ അതിൽ പോയത് കൊണ്ടല്ലേ അല്ല സഹോദരന്മാരെ അത് അല്ലാഹു അല്ല അവിടെ എത്തുമാറ്റിയേ എന്തേ അയിലെ മണ്ണ് അവിടെ എത്തിക്കരുത് അയിലെ മരിക്കനായ പക്ക അയിലെ മരിക്കനായ ശക്കുന്നു അയിലെ മരിക്കനായ എന്റെ അത് അവിടെ എത്തിക്കുന്നു അതൊക്കെ അല്ലാഹു നങ്ങൾ എത്തുപാട്ട് ചൊന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ മരണ ചൊല്ലത് ഹക്കേറ്റിക്കരുത് സത്യമായിട്ടിക്കരുത്. അപ്പൊ ഈ മരിക്കലേക്ക് മുന്നോട്ട് ഞങ്ങളെ ജീവിതത്തെ ഒന്ന് ഞങ്ങൾ ശരിയാക്കി എടുക്കേണ്ട സഹോദരന്മാരെ, ഞങ്ങളെ ജീവിതത്തെ ഒന്ന് അല്ലാഹു തൃപ്തിപ്പെട്ട നിലക്ക് ഞങ്ങൾ ഉപയോഗപ്പെടുത്തണ്ടേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മനുഷ്യന്മാരുടെ കൂട്ടത്തില് ജ്ഞാനമില്ലവൻ വിവരമില്ലവൻ ആർ ചൊത്തു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട് അൽ ഖയ്യിസ് മൻ ദാന നഫ്സഹു വഅമല ലിമാ ബഅദൽ മൗത്. മനുഷ്യന്മാരുടെ കൂട്ടത്തില് നല്ലപോലെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തില് ഏറ്റവും ബുദ്ധിയുള്ളവൻ മരണാനന്തര ജീവിതത്തിൽ വേണ്ടി ഊടെ ആർ തയ്യാറാക്കണോ അങ്ങേറ്റിക്കുന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ ബുദ്ധിമന്തനായി ചോദിച്ചു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണാനന്തര ജീവിതത്തിൽ പിന്നെ അവിടെ നക്ക് സുഖമെന്നും ചൊന്നു ആ സുഖത്തെ ദിയച്ചിട്ട് ആഗ്രഹിച്ചിട്ട് തന്റെ ജീവിതത്തെ ഒന്ന് വിചാരണയാക്കിട്ട് തന്റെ ജീവിതത്തെ അല്ലാഹു ചൊന്ന പോലെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാണ് നിങ്ങൾ കൂട്ടത്തിൽ ബുദ്ധിവന്തൻ ചൊല്ലാറ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബുദ്ധിയുള്ള കൂട്ടത്തെ ആൾമരണങ്ങളുള്ള സഹോദരന്മാരെ ഞങ്ങൾ തയ്യാറെടുത്തോണ്ടുള്ളമാ തയ്യാറാക്കണ്ടുള്ളമാ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പക്കത്തിന് പോകുന്നുണ്ടായി ഏതോ ഒരു രാജ്യത്ത് പോകുന്നുണ്ടായി ഞങ്ങൾ എന്താക്കുക രണ്ട് മൂന്ന് നാൾ മുന്നേ ഞങ്ങൾ അതിന് റെഡിയാവുക അല്ലേ ഞങ്ങൾ റെഡിയാവുക എങ്ങനത്തെ നല്ല നല്ല ഐറ്റം എടുക്കണ ബെടക്കം എന്നിട്ട് വേണം ബെടക്ക ഐറ്റം ചീഞ്ഞതല്ല ഫ്രൂട്ട്സ് എടുക്കും നല്ല മുന്നോട്ട് എടുക്കണ കാരണം ഇത് ഞാൻ അവിടെ എത്തുമ്പോഴും ഒക്കെ ഉപകാരപ്പെടുന്നു ചീഞ്ഞ ഫ്രൂട്ട്സ് എടുക്കാൻ വേണമാ അല്ലെങ്കിൽ കൽകി കൽകാട്ട നാറിട്ടുള്ളേ ആ ഒരു ബെഡ്ഷീറ്റ് ഇല്ല നല്ല ശുദ്ധി ഉള്ളത് നല്ല നക്ക് ഉപയോഗപ്പെടുത്തത് ആ യാത്രക്ക് നാം കൊണ്ടുപോകണേ. അതേപോലെ മരണ ചൊല്ലി യാത്രക്ക് നാളെ നിങ്ങൾ ഇന്ദ്രിയ കൊണ്ടുപോകുന്നു
ഒരേ വെടക്ക് തരത്തേമ അല്ല, ഒരുക്കലും അല്ല. ഞങ്ങൾ ജീവിതത്തിൽ നല്ലത് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടല്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാസിബു ഖബ്ല അൻ തുഹാസബു, നാല അല്ലാഹു നിന്റെ വിചാരണ കിടക്കും എന്നുള്ളൂ, സ്വയം നിന്റെ നീമൊന്ന് വിചാരണക്ക് ചോദിച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്റെ മനുഷ്യന്മാരങ്ങനല്ല, ഓന്റെ വിചാരണ അല്ല, ഓന് ഇന്നൊരുത്തരെ നീ വിചാരണ ഏറ്റിക്കരുത്, ഓന്റെ കൈ അപ്പുറമേ ഏറ്റിക്കരു പോണ്ടേ, അവന് എങ്ങനെ അവല് എങ്ങനെ മാത്രേ നാലങ്ങനെ ചൊല്ലാറോ നോക്കുന്നില്ല. ബാലിക്കോടി ഒരു പേരിൽ അപ്പുറം കാട്ടുമ്പോ ബാക്കി മൂന്ന് പേരിൽ ചിരിച്ചു ഇപ്പുറം കാട്ടുന്നുള്ളൂ. നീ എങ്ങനെ ഉണ്ട് നോക്കൂ, നീ നാനും നന്നെ അവസാന ചാവു ഇറങ്ങിയ സമയത്തില് നിന്റെ ജീവിതത്തെ നാൻ വിചാരണ ഏർപ്പെടും. ഞാൻ ഇപ്പൊ മരണപ്പെട്ടു പോയിട്ട് എന്റെ അവസ്ഥ എന്ന് ചൊല്ലി വിചാരണ ആക്കണോ? സഹാബത്ത് ആക്കിയല്ലോ അള്ളാഹു റസൂൽ, സഹാബത്ത് അങ്ങനെ ആക്കിയല്ലോ. അങ്ങനെ ആക്കണോണ്ടങ്ങ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ കഷ്ടപ്പാടുണ്ട് നമുക്ക് സഹായക്കോളൂ. അതല്ലേ അല്ലാണ്ട് അവന്റെ ജീവിത രഹസ്യത്തെ ഒക്കെ എടുക്കണമല്ല അള്ളാഹു നിന്റെ ഈ ദുനിയാവ് കരുതി. അതായിട്ടേ നിന്റെ ജീവിതം എങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കായിരിക്കും അള്ളാഹു സുബ്ഹാനഹു കരുതിരെ. ആ വിചാരണ ഞങ്ങൾക്ക് വേണു, അത് പേരുമായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മനുഷ്യന്മാരെ കൂട്ടത്ത് ബുദ്ധി ഇല്ലാത്തവനോ, മനുഷ്യന്മാരെ കൂട്ടത്ത് ബുദ്ധി ഇല്ലാത്തവൻ ചെന്നെങ്കിൽ സ്വന്തം നഫ്സിനെ അവത്തെ പിൻപറ്റി ജീവിക്കണം. തന്റെ നഫ്സ് എന്തിനെ ചൊല്ലു, തന്റെ നഫ്സ് എന്തിനെ മന്ത്രിക്കര് അതിനെ പിറത്തു പോണ്ടോ. അവൻ അള്ളാഹുടെ തീരുമാനം നോക്കില്ല അവിടെ. ഇതൊക്കെ അല്ലാഹുടെ നിയമം എന്തേ, ഇതൊക്കെ അല്ലാഹുടെ നിർദ്ദേശം എന്തേ, ഒന്നും അവൻ നോക്കാണ്ടേ. അവന് ഇഷ്ടമെന്ന പോലെ ധിക്കാരത്തിനും തോന്നിവാസത്തിനും അവൻ എന്താക്കറ ജീവിക്കറ. മഹാനായി നബിസല്ലേ, അപ്പൊ ഈ ജണ്ട് കൂട്ടറില് നങ്ങ ഏതിലുള്ള ചോദ്യത്തിന്റെ ചിന്തന നങ്ങാക്കണം ചൊല്ലി. നാനും കേക്കും നിങ്ങളും ഏത് കൂട്ടത്തിലുള്ള സഹോദരന്മാരെ, നാന് സഹോദരന്മാരെ മനസ്സിലാക്കണോ, ഞങ്ങൾ പല മയ്യത്തിൽ സാക്ഷിയായങ്ങ അല്ലേ സഹോദരന്മാരെ, പല മയ്യത്തിൽ കുലിപ്പാക്കിയങ്ങ, പല മയ്യത്തിൽ കഫറാക്കിയങ്ങ അല്ലേ. ഒരാൾ മരണപ്പെട്ടു പോയിട്ടെങ്കിൽ അല്ലേ ആ മനുഷ്യന്റെ എങ്ങനെ കഫണാക്കണോ, കാല് മൂന്ന് പൂ തുണിയിൽ മാത്രമല്ലേ കഫണാക്കല്. ഇതിനങ്ങ് നോക്കിയിട്ടില്ലേ, നോക്കിയതാ അല്ലെ. ഇതേപോലെ അല്ലെ നിന്റെ ശരീരത്തും ഇണ്ടല്ല നാളെയും ആത്മാർ കഫറാക്കരു, ഇണ്ടല്ല ആത്മാർ നിന്റെ ഇതേപോലെ അല്ലെ പുലിപ്പാറ്റേ. ഒരു ഔത്തുല് മരണപ്പെട്ട് പോയിട്ടെങ്കിൽ ആ മനുഷ്യന്റെ അവസാനത്തെ നേരമല്ലേ ഔത്തുലുള്ളത്, പിന്നെ തിരിച്ചു വരണമുണ്ട് ആ കുടുംബത്തിന്, ഒർക്കലും ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഇട്ട ഡ്രസ്, ഈ വസ്ത്ര ഞങ്ങളെ കൈക്കൊണ്ടിട്ട് ഇതിനകം മാത്രേ നാൻ മാത്രേ അതല്ല നിന്റെ മയ്യത്ത് പുലിപ്പാറ്റുന്നു മാത്രമേ ചുറ്റുനക്ക് ചൊല്ല, അത്ര ഗ്യാരണ്ടി ഇല്ല നമുക്ക്, അത്ര പോലും ഗ്യാരണ്ടി ഇല്ല. എന്നിട്ടല്ലേ മനുഷ്യന്മാരെ അഹങ്കരിച്ചോണ്ടിരുന്നു, ഈ ഇട്ട് ഈ കുപ്പി പോലും നാൻ മാത്രമാ അതല്ല നിന്റെ മയ്യത്ത് പുലിപ്പാറ്റുന്നു മാത്രമേ ചുമ്പോ ചൊല്ലത്ര പോലും നമുക്ക് സാധ്യമില്ല. ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കും, ഫ്രിഡ്ജ് എടുക്കണം കേൾക്കുന്ന എത്ര വർഷം ഇതിന് ഗ്യാരണ്ടി ഉണ്ട്, പത്ത് പോലും ദിവസം. അതേ ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന ഒരു നിമിഷത്തെ ഗ്യാരണ്ടി പോലും ഇതിനാവുന്നില്ല, ഒരു സെക്കൻഡിന് പോലും ഗ്യാരണ്ടി ഈ ദുനിയാവുന്നില്ല. പലതുക്കും ഗ്യാരണ്ടി ഉണ്ടോ, പല സാമാന്യ വസ്തുക്കും ഐറ്റമും ഇലക്ട്രോണിക് എല്ലാത്തും ഗ്യാരണ്ടി കൊടുക്കണോ, അത് ഉണ്ടാക്കിയ മനുഷ്യർക്ക് ഇല്ല സഹോദരന്മാർ, ഒരു നിമിഷത്തും അവകാശം ഇല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മരണത്തെ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. ഒന്നോ മുഅ്മിനായിട്ട് സത്യവിശ്വാസിയായിട്ട് മരിക്കുന്ന വിഷയത്തേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്ക ഒരു സഹാബിയുടെ കബറെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചത് ജനാസരെ കബർസ്ഥാനത്ത് എത്തുപോകുമ്പോ കബുറ് ശരിയായിട്ടില്ല. ആ സന്ദർഭത്തിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിനെ മുട്ടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തമായിട്ട് ദച്ചിട്ട് സഹാബത്ത് അങ്ങനെ ഒരു ശബ്ദം ഇല്ലാണ്ട് തടി പന്താട്ടാന്ന് പോലെ ഏറ്റവും ഒരു പക്കി വന്നിട്ട് ദച്ചെങ്കിൽ അത് പാലി പോവാത്ത പോലെ അത്തരം മൗനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ദച്ച് നബി കബർ നോക്കുന്നുണ്ടോ ആകാശം നോക്കുന്നുണ്ടോ, കബർ നോക്കുന്നുണ്ടോ ആകാശം നോക്കുന്നുണ്ടോ, നബിയുടെ കയ്യിലൊരു ബടിയുണ്ട് അതിൽ ഇങ്ങനെ കീട്ട് വലിച്ചുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ മരണത്തെ വിഷയത്തില് ആ സഹാബത്തിന് മനസ്സിലാവുന്ന രൂപത്തില് ആ നേരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പാറ്റന്റെ ഒരു സ്വാലിഹായ മനുഷ്യൻ അവൻ മരണപ്പെട്ട സമയത്തില്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ മരണപ്പെട്ട സമയത്തില് അവൻ മുഅ്മിനാവുണ്ടെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി അവന്റെ പേനാകെ തൗഹീദ് അംഗീകരിച്ചിട്ടുള്ളേ ജീവിതമേണു, തൗഹീദ് അംഗീകരിച്ചിട്ടുള്ളേ ജീവിതം ഒരു മനുഷ്യൻ്റെ ഇല്ലേ അവൻ എത്ര ഈ ഭാഗത്തെത്തും എല്ലാം
ആരംഭിച്ചാവട്ടെ സ്വീകരിക്കില്ല ശിർക്കിന്റെ വിഷയത്തില് ഞങ്ങൾ മുന്നെച്ചരിക്ക കൊടുക്കുന്നു സമൂഹത്തിന്. ശിർക്കിന്റെ വിഷയം കാരണം അത് സംഭവിച്ചുണ്ടെങ്കിൽ ഉദാഹരണം ചൊല്ലുണ്ടെങ്കിൽ ഒരു ശിർക്കിന്റെ ഗൗരവ ഉദാഹരണം ചൊല്ലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് 50 വർഷം നിസ്കരിച്ചിട്ട് 50 വർഷം ഉംറാക്കിട്ട് 50 വർഷം ഹജ്ജാക്കിട്ട് എല്ലാ വർഷം റമദാൻ നോമ്പിട്ട് ഒന്നും ബെൽക്ക് തരാക്കിട്ട് ഒരു ബെൽക്ക് ജീവിതത്തില്ല എന്തെങ്കിലും അതിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോ അല്ലാഹു അല്ലാതെ ഏതെങ്കിലും ഒരു പഠിപ്പിടയിൽ ഒരു അമലും അല്ലാഹു വേണ്ട. മാത്രമല്ല അങ്ങനത്തെ ആൾമാർക്ക് സ്വർഗ ഹറാമുണ്ട് ഖുർആൻ ചൊന്നേ. സ്വർഗ ഹറാമു ചൊന്ന ഖുർആൻ ഒരേ ഒരു തപ്പ് കയറ്റി അല്ലാഹു പാർട്ട്ണർ കൊണ്ടാണ്. അത് ഗൗരവത്തെടുക്കണ വിഷയം, അതായിട്ട് മുസ്ലിം മുമ്പത്തെ സ്വീകരിക്കണായ വിഷയ പഠിക്കണായ വിഷയ. ഇത് ഏതാ പാർട്ടിയുടെ ഗ്രൂപ്പിന്റെ വിഷയമല്ല, ബദലായിട്ട് ഇത് മരണാനന്തരത്തിലുള്ള വിഷയത്തിക്കര്. അങ്ങനെ നബീസ്വലം പഠിക്കാട്ടി വെറുപ്പരോ ആ സത്യവിശ്വാസിയായ മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തില് ആകാശത്തിൽ നിന്ന് മലായിക്കിനെ ഇറങ്ങുന്നു, ആകാശത്തിൽ നിന്ന് മലായിക്കിനെ ഇറങ്ങുന്നു, അശംസു സൂര്യ സമാനമായിട്ടിക്കുന്ന ആ മലായിക്കുകളെ മുഖ, ആ മലായിക്കുകളെ മുഖ സൂര്യ സമാനമായിട്ടിക്കര് അങ്ങളെ കയ്യിൽ സ്വർഗത്തെ ആ ഒരു തുണിയുണ്ടോ എന്നിട്ട് അതിന്റെ സ്വർഗത്തെ അത്തരുണ്ട് എന്നിട്ട് ഈ മുക്കിലായ മനുഷ്യന്റെ റൂഹുടെ എത്തപ്പോഴുമില്ലേക്കര് മലക്കിൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യന്റെ മുഖ കർമ്മ തന്നേക്കുമെന്നല്ലോ. അതെ ആകാശത്തിൽ നിന്ന് ഈ റഹ്മത്തിന് മലായിക്കുക ഈ സ്വാലിഹായ മനുഷ്യന്റെ മരിക്കപ്പോലെ ഈ മനുഷ്യന്റെ മുന്നോട് കണ്ണെത്ര ദൂരത്തെ വന്ന് ഹാജരാവുള്ളൂ, അങ്ങ് കണ്ണെത്ര ദൂരത്തെ വന്ന് ദൈവം എന്നിട്ട് മലക്കിൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ തലഭാഗത്ത് വന്നിട്ട് വിളിക്കര് യാ അയ്യതുഹ നഫ്സു മുത്മഇന്ന ഏ പരിശുദ്ധമായ ആത്മാവേ ഇർജിഇ പർത്തുകാലിനെ പർത്തുക അതിന്റെ റൂഹിനെ അഭിസംബോധനാക്കര് മലക്കിൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം യാ അയ്യതുഹ നഫ്സു മുത്മഇന്ന ഇർജിഇ പർത്തുക അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് വാനീനെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് നീ പർത്തുക ചൊല്ലുമോ ആ റൂഹു എങ്ങനെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഒരു പൂജയിൽ ഇന്നൊരു പൂജയ്ക്ക് തന്നെ ഒഴുകി പോകുന്ന പോലെ അതിന്റെ റൂഹ് പറത്ത് കൊണ്ട് ചൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലല്ലേ വിശുദ്ധ ഖുർആൻ ചൊല്ലല്ലേ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون نحن نحن اولياؤكم في الحياه الدنيا وفي الاخره ولكم فيها ما تشتهي انفسكم ولكم فيها ما تدعون نزلا من غفور رحيم اللهم لنا اللهم هذا الولد انغريكت എന്തായിട്ട് അല്ല ചൊല്ലെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ അല്ലാഹു വൈതികര നഗര റബ്ബു ചൊന്ന പ്രഖ്യാപനാക്കുക അത് പ്രഖ്യാപനാക്കുന്ന മയ്യാവില്ല അബൂജഹലും ചൊന്ന അതനുസരിച്ചിട്ട് ജീവിതത്തെ ചൊവ്വായ നിലക്ക് ഇസ്തിഖാമത്തിൽ കൊണ്ടുപോയാൽ അങ്ങനെ ആകാശത്തിൽ നിന്ന് മലായിക്കുക എന്താ മലായിക്കുക ഈ മുഖിനായ മനുഷ്യന്റെ ചൊല്ലു നിങ്ങൾക്ക് ഒരു ദുഃഖം വേണ്ട ഒരു പേടിയും വേണ്ട മരിക്കൽ നേരത്തേക്ക് സന്തോഷത്തെ വാർത്തയിട്ട് അത് കിട്ടണ്ടേ അവനല്ലേ ഫഖത് ഫാസ് ഇന്ത്യ അവനല്ലേ ആ മലായിക്കൽ അല്ലാ തഖാഫു വലാ തഹ്സനു ഒരു പേടിയും വേണ്ട ഒരു ദുഃഖം വേണ്ട നിങ്ങളെ കുടുംബത്തെ വിട്ടുപോകുന്ന ഒരു ദുഃഖം വേണ്ട അല്ലാഹു ബദലായിട്ട് വ്യവസ്ഥാക്കളേക്ക് അല്ലെ അതേപോലെ ഇന്നൊരു ജീവിതം പോകേണ്ട ചെറിയൊരു പേടിയും വേണ്ട നിങ്ങൾക്ക് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ ഞങ്ങൾ നിങ്ങളെ ചങ്ങായിമാരായിട്ടിക്കറോ ഞങ്ങൾ നിങ്ങളെ ചങ്ങായിമാരായിട്ടിക്കറ ഈ ദുനിയാവിലും ആഖിറത്തിൽ ചങ്ങായിമാരായിട്ടിക്കറ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ദുഃഖപ്പെടുന്നതല്ല ബേജനാക്കുന്നതല്ല മരിച്ചിട്ട് അതും നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സുവാർത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾ പൊസി റിസൾട്ട് കിട്ടില്ല സഹോദരന്മാരെ ആ നേരത്തേക്ക് അങ്ങനെ കേൾക്കണ്ടേ നാനോ നിങ്ങൾ മലായിക്ക് മലക്കു മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചൊല്ലണ്ടേ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സുവാർത്തുണ്ട് മാതൃഷ്ടും ആ സ്വർഗത്തിന് നിങ്ങളെ നഫ്സ് എന്ത് ആഗ്രഹിക്ക് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് ആ സ്വർഗത്തിലുണ്ടോ ഖാലിദീന ഫീഹാ അബദ എപ്പോഴത്തെ ശാശ്വതമായിട്ട് മരിപ്പില്ലാത്ത ഒരു ജീവിത
ആ യാത്രയെത്തിക്കും ഞങ്ങളെ മരണത്തിൽ സംഭവിക്കരുത്. അതുകൊണ്ട് ഖുർആൻ ചൊന്നേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുറു നഫ്സും മാ ഖദ്ദമത ലഗദിൻ വതഖുല്ലാഹ. അല്ലാഹ് ചൊല്ലേ, ഏ സത്യവിശ്വാസിമാരെ, യാ അയ്യുഹന്നാസും തല്ലല്ല വിളിച്ചത് പതിലായിട്ട് യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ തങ്ങൾ വിളിക്കരുത്, വിളിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ഭയപ്പെടരുത്. വൽതൻദുറു നഫ്സും മാ ഖദ്ദമത ലഗദിൻ വതഖുല്ലാഹ. നാലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് തയ്യാറാക്കി വെച്ചു? ഓരോ നഫ്സ് ചിന്തിക്കട്ടെ, ഏത് നാല്? ദുനിയാവിന്റെ നാലല്ല, മരിച്ചു പോയിട്ടെങ്കിൽ ഒരു നാല് എന്റെ മുതൽ കടന്നു പണ്ടുണ്ടോ? ആ നാലയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ? നിങ്ങളുടെ എന്തുണ്ടോ? നിങ്ങളുടെ രക്ഷപ്പെടുക എന്തുണ്ടോ? സഹോദരന്മാരെ, ചൊല്ലെ നാല് കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ ഞങ്ങളുടെ മരിപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ? രക്ഷപ്പെടണം, എന്തുണ്ടോ? അതുകൊണ്ട് ഇത് ചെറിയ വിഷയമാ, നിസ്സാരമായ വിഷയമാ, ശാശ്വതമായി ജീവിതമല്ലേ ഞങ്ങളെ നഷ്ടപ്പെടുത്തു പോകുന്നുള്ളത്. എന്നിട്ട് രണ്ടാമത്തെ മരണത്തിന് വിശ്വാസം പഠിപ്പിക്കാൻ ചൊന്നിട്ടുണ്ട് പലരും നിപ്പാട്ട്. ഈ ദുനിയാവ് ധിക്കാരത്തും തെമ്മാലിത്വത്തിൽ ജീവിച്ച ആൾമാർ, ശിർക്ക് വിശ്വാസത്തും നീങ്ങിട്ട് ജീവിച്ച ആൾമാർ അങ്ങനെ മരണപ്പെടുമോ? ഇതേപോലെ ആകാശത്തിൽ എന്ത് മലായിക്കി ഇറങ്ങുന്നവരും അങ്ങനെ മുഖം എങ്ങനെ ചൊല്ലിട്ടെങ്കിൽ സൂദുൽ വുജൂഹ് കണ്ടെങ്കിൽ ഭയപ്പെടുത്തപ്പെട്ട് മുഖയെത്തിക്കരുത്. എന്നിട്ട് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ആളുടെ അഭിസംബോധനാക്കെ ജീവിച്ച് അപ്പൊ റൂഹ് പറത്തു പറഞ്ഞിട്ടേക്കില്ല, ഉൾപ ഓടികളിക്ക് കാരണം അതൊക്കെ മനസ്സിലായിട്ട് ഇന്ന് നാല് പറച്ചു പോയ എന്റെ റൂഹ് പറത്ത് വന്ന ആ റൂഹ് പറത്തു പോയെങ്കിൽ അതാ വൈത്തിക്കൽ ഉള്ളത്. അപ്പഴത്തേക്ക് ഖുർആൻ ചൊല്ലേ, അടിച്ചിട്ടേറ്റിക്കൂടെ ഊറ ചൊത്ത് വിശുദ്ധ ഖുർആൻ അങ്ങനത്തെ ധിക്കാരത്തെ മരണ അങ്ങനെ നഷ്ടത്തെ ഏറ്റിക്കുന്നു. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ ചിന്തിക്കണു, ഞങ്ങ നാ ചൊല്ല നാനും കേക്ക് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണു. ഈ ജീവൻ അല്ലാഹു തന്നരണെങ്കിൽ കലി തമാശ അല്ല, അല്ലാഹുവിന്റെ ഒരു ഉദ്ദേശമുണ്ടോ? അല്ലാഹുവിനെ മാത്രം ആരാധിച്ചിട്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിച്ചിട്ട് എന്ത് അല്ലാഹു ഞങ്ങൾക്ക് നിർദ്ദേശിച്ചാണ് അതിന് ആ മാർഗത്തിൽ മുന്നോട്ട് പോയിട്ട് അവസാനം മരിക്കുമ്പോ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വിളിക്കണു, പോയിടങ്ങ അല്ലാന്റെ ആ തൃപ്തിക്ക് പോയി ചൊല്ലി വിളി ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ ആ നിലയ്ക്ക് ഞങ്ങൾ തയ്യാറാവണു. ഇനി ഒരു പലക്ക ചൊല്ലേ, ഞങ്ങളെ മറിച്ചതിന് പിന്നെ ഞങ്ങളെ മയ്യത്ത് കുലിപ്പാറ്റിട്ട് ഞങ്ങളെ പൊതുക്കുന്ന ആ മൂന്ന് കൂലി കഫന്റെ തുണി ഇന്ത് ദുനിയാവ് റെഡി ആയിട്ടുള്ളൂ. ചിലപ്പോ ഏതാ ഒരു ഭാഗത്ത് നിൽക്കുവത്, ചിലപ്പോ ഇന്ത് ഞങ്ങളെ മരണം സംഭവിച്ചെ ഞങ്ങളെ പ്രായത്തിലുള്ള തുണിയുടെ അങ്ങനെ വന്ന് തെറ്റിട്ടിക്കുവത്, അത് എത്തി അത് റെഡി ആയിട്ട് ഏറ്റിക്കരുത്. ഞങ്ങൾ അല്ലാഹു ഇഷ്ടയില്ലാത്ത പണി ആക്കലുണ്ടെങ്കിൽ സഹോദരന്മാരെ സോത്തു പോയങ്ങ് ഏറ്റിക്കറ, നഷ്ടത്തിൽ അങ്ങ് ഏറ്റിക്കറ. അതുകൊണ്ട് അക്കു തീരു നിക്കറ മൗത്ത് ദുനിയാവിൽ എന്ത് വേണേ ഞങ്ങൾക്ക് ഇരിക്കട്ടെ, എത്ര അനുഗ്രഹിക്കട്ടെ, എത്ര നിയമത്തിക്കട്ടെ, അധികാരിക്കട്ടെ, എന്ത് ഇരിക്കട്ടെ, എത്ര പാവത്തെങ്ങോട്ടോ, മരണത്തെ ഞങ്ങൾ ധാരാളമായിട്ട് ഓർക്കണു. അങ്ങനെ മരണത്തെ ഞങ്ങൾ ധാരാളം ഓർത്തുണ്ടായി പണ്ഡിതന്മാർ പഠിപ്പെട്ടു മൂന്ന് വിഷയ മനുഷ്യത്തെ ഉണ്ടാവുന്നു. ആ മൂന്ന് വിഷയം എന്തിനെ ചൊന്നിട്ടെങ്കിൽ ഒന്നാമത്തെ അവന്റെ തൗബ അധികമായിട്ട് പണ്ഡിതന്മാർ പഠിപ്പാട്ടു. ഒരു ആ മനുഷ്യൻ തപ്പാക്കുമ്പോ അവന്റെ മരണത്തെ കുറിച്ചിട്ടുള്ള ചിന്തന ഉണ്ടെങ്കിൽ അവൻ അപ്പമേ അറിയാണ്ട് വന്ന തപ്പുകോ അല്ലാഹുവിന്റെ തൗബാക്കറ, കാരണം അത് ക്ലിയർ ആക്കി എടുക്കറ. രണ്ടാമത്തേത് അയലക്ക്, അതായത് അതിന്റെ മനസ്സ് എപ്പോഴും തൃപ്തിദായകമായിട്ടിരിക്കുന്നത്, ആട്ടിക മരണത്തെ മരണം മരിപ്പിട ഓർക്കിടോറാ അവന്റെ മനസ്സ് തൃപ്തി ആയിട്ടിരിക്കുന്നത്, അല്ലാഹ് തന്നതിൽ അവന് തൃപ്തിപ്പെട്ട അതിൽ ചൊല്ലി കലാഴ്ത്തി ചൊന്നു, അല്ലാഹ് എന്ത് തന്നാ അതിൽ തൃപ്തിപ്പെട്ട, അല്ലാഹ് വിരോധിച്ച കാര്യത്തിൽ അതിൽ ഉണ്ടാക്കുക പോകുന്നില്ല, കാരണം അവനുകൊണ്ടു താൻ എത്ര ആക്കിയും ഇവിടെ മരണപ്പെടുന്നുണ്ട്, ഇവിടെ മരിച്ചു പോകുന്നുണ്ടോ, ആ മണ്ണിൽ പോയിട്ട് വന്നുകൊണ്ടു തന്റെ കുലിപ്പാട്ടിൽ കഫണാക്കി ടൗട്ടർ പെട്ടും നല്ല കുറ്റമുണ്ടേ ബദലായിട്ട് ആരും മണ്ണ് കയറ്റിക്കുന്നുണ്ട് എത്തുകൊണ്ട് ചൊല്ലേ, ആ ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടോ? അതുകൊണ്ട് അല്ലാഹ് എത്ര ലക്ക് സമ്പാദന തന്നാ, എത്ര പിന്നെ നയിക്ക, എത്ര പിന്നെ അധ്വാനിക്ക, വിരോധമില്ല, എന്തെങ്കിലും അധ്വാനം നയിക്കുന്നു അള്ള വിരോധിച്ച കാര്യത്തിലായിട്ട് അവക്ക് തീരായിട്ടേക്കുന്നത്. അതുകൊണ്ട് എത്തിക്കരുത്, ഒരാളുടെ മരണത്തെ ഓർമ്മ എപ്പോഴില്ലെങ്കിൽ അവന്റെ മനസ്സ് എപ്പോഴും തൃപ്തിലിക്കരുത്, എപ്പോഴും കരാത്തായിട്ടിരിക്കരുത്. മൂന്നാമത്തേത് ഇബാദത്തെടുപ്പ് ഉന്മേഷം അവരുണ്ടോ, പല്ലിടെ വാങ്ങിക്കുമ്പോ അപ്പമേ കടന്നു വേണ്ട, കാരണം ചിലപ്പോ ഈ നിസ്കാരം ഉണ്ടത് അവസാനത്തിലായിരിക്കോ, ഇന്ന് മക്കളിപ്പുകളാണ് ഈ ദുനിയാവിലുള്ള മയ്യ സ്വത്തു നക്കു ചൊല്ലാൻ സാധ്യമല്ല, അതുകൊണ്ട് അസർ നേരത്തെ വാങ്ങി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും നിസ്കരിച്ച ചിലപ്പോ ആ നിസ്കാരം ആ സുജൂദ് അറുപ്പോ
അങ്ങനത്തെ ഈ ദുനിയാവ് അവസാനമായിട്ടിക്കുന്നത് ഇന്ന് തെല്ലു നേരത്തേക്ക് മണ്ണ് സംഭവിച്ചില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാധ്യതെടുക്കണം സാധ്യമല്ല. അതുകൊണ്ട് ഒരാളുടെ മനസ്സിന് മരണത്തെ ചിന്തിയുണ്ടെങ്കിൽ അവന് ഇബാദത്ത് ഉന്മേഷം ആവണ. അള്ളാന്റെ മാർഗത്വം കടന്നുവണ്ട. ഈ പല്ല് ഉണ്ടാക്കി വയ്യാവില്ല. ഇതൊക്കെ വേണേക്കാൻ അധ്വാനിക്കണോ, ദാവത്ത് പല്ലാക്കണോ, അതൊക്കെ എല്ലാവരും മുന്നോട്ട് വന്നു. കാരണം എന്തേ, ഒരേ ഒരു ഉദ്ദേശം, നമുക്ക് മരണപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ മരണപ്പെട്ട് ഞങ്ങൾ രക്ഷപ്പെടുന്നു, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുന്നു, ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുന്നു, ഞങ്ങളുടെ സമൂഹത്തെ രക്ഷപ്പെടുന്നു. അത് ഒന്നാമത്തെ കാര്യം ഈ പല്ലിൽ നിന്ന് പോകുന്നതായത് ശിർക്കിന്റെ വിഷയത്തെ വിഷയത്തേക്ക്, ശിർക്കിന്റെ ഗൗരവത്തെ വിഷയത്തേക്ക്, പ്രാധാന്യത്തെ വിഷയത്തേക്കണോ ഈ പല്ലിൽ നിന്ന് പോകുന്നത്. അതേപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തെ വിഷയത്തേക്ക് ഈ പല്ലിൽ നിന്ന് ആൾമാർക്ക് എത്തണായത് അല്ലാഹു സുബ്ഹാനഹു വതആല മരിക്കുന്നതോടും അവന്റെ മാർഗത്തിന് പണിയാക്കുള്ളൂ. അതുപോലെ ആരോഗ്യത്തെ ആഫ്യത്തിനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയി എത്ര മാ സത്യവിശ്വാസമാർന്നോറു ഈ പല്ലിക വേണേറ്റ്, അതേപോലെ തൗഹീദിന്റെ മാർഗത്തെ വേണേറ്റ് മൈക്കാലത്തും ഈ ദക്ഷിണകരണത്തെ ഈ രാജ്യത്തില് എത്ര ആൾമാർ ജാവ പോലെ അധ്വാനിച്ചു പല പ്രയാസം അനുഭവിച്ചു. വസ്ത്ര കാലഘട്ടത്തില് നിങ്ങൾക്ക് എല്ലാവരും ഓർത്തുണ്ടു ഈ മൈക്കാലത്തിൽ ഈ സെൽഫി പ്രസ്ഥാനം കടന്നു വരുമ്പോ ആ നല്ല മനസ്സിലെ കുറേ ആൾമാർ എത്ര പ്രയാസ സഹിച്ചവരു, അങ്ങ് അടി തിന്നോറു, അങ്ങ് പഠിച്ച തിന്നോറു, രാജ്യത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. എന്നിട്ടും അതാ ഈ ദാവത്ര പണി മുന്നോട്ട് പോയത് ഒരേ ഉദ്ദേശം ഞങ്ങളിൽ വന്നു. എന്തേ ആൾമാർ ഈ ശിർക്കിൽ നിന്ന് മുക്താകുന്നു, തൗഹീദ് മാർഗത്തിൽ കടന്നു പറഞ്ഞു. അതായിട്ടിക്കൊണ്ട് ഒരു മുഅഹിദിന്റെ മനസ്സിൽ വേണായില്ലേ, അതല്ലാണ്ട് വേറെ ഓരോ രൂപത്തിലുള്ള സാധ്യത ഞങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ ഈ ദുനിയാവിൽ ആഹ്വത്തില് അള്ളാഹു ഞങ്ങൾ ഇസ്സത്തെ ബേഇസ്സത്താക്കണ. അതുകൊണ്ട് മനസ്സിലാക്കണം മുഅഹിദീങ്ങ തൗഹീദ് ഞങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു എത്ര വലിയ നിഅമത്ത് നൽകുന്നു, ആ ശിർക്കിൽ നിന്ന് മുക്തായിട്ട് ഈ തൗഹീദ് മാർഗത്തെ അള്ളാഹു ഞങ്ങളെ കൊണ്ടുവന്ന. ഇത് ചെറിയ വിഷയമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്തപ്പോഴേ അബൂ താലിബും കൊടുക്കാത്ത ഹിദായത്ത് ഏറ്റെടുക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് തന്നെ ആ മാർഗം തന്നരെ, അല്ലാഹു മാത്രം ആരാധിക്കരുത്, അവനെ മാത്രം വെച്ച് പ്രാർത്ഥിക്കരുമത്തെ. ഈ നിഅമത്ത് അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന കല്ലല്ല കൊടുക്കുന്നേ. അതുകൊണ്ട് ഈ മാർഗത്തെ അല്ലാഹു ഞങ്ങൾ കൂട്ടെ വന്ന അന്ന് ഈ മാർഗത്തിൽ കൂട്ടവനുണ്ടെങ്കിൽ നമുക്കൂടെ വലിയ ഉത്തരവാദിത്വമുണ്ട്. നബിമാർ നിർവഹിച്ച ഉത്തരവാദിത്വ ഈ രാജ്യത്തെ ആൾമാർക്ക് ഇങ്ങനത്തെ പ്രോഗ്രാം വെച്ചിട്ടും ക്ലാസ് കൊടുത്തിട്ടും അതേപോലെ പുതുവാക്കിട്ടും ആൾമാർ ഈ മാർഗത്തെ ക്ഷണിക്കരുമത്തെ. കാരണം എന്തേ, ഒരേ ഒരു ഉദ്ദേശം മരണാനന്തര ജീവിത ചൊല്ലവനും കേൾക്കുന്നവനും നഷ്ടപ്പെട്ടു പോകുന്ന തീരാ ജീവിത ചൊല്ല ഒരു ഉദ്ദേശം. അതുകൊണ്ട് മനസ്സിലാക്കണം, ആ ബിസി എത്തിക്കണോ. ഞങ്ങൾ എല്ലാം ഗമനത്തിൽ വെച്ചിട്ട് ഇൻഷാല്ല ഇന്ന് കിട്ട ജീവിത അള്ളാന്റെ ദീന്റെ ദാവത്ര മാർഗം 24 ഗണ്ടല് ഒരു കൊറിയ നേരെങ്കിലും അള്ളാന്റെ ദീന്റെ ദാവത്ര മാർഗത്തിന് മീസല് വെക്കണം. ഞങ്ങൾക്ക് അതിനാല് വലിയൊരു ഉപകാരപ്രദമായ വിഷയത്തിക്കരുത്. ഞങ്ങളെ മക്കളെ ഞങ്ങളുടെ അധ്യക്ഷരെ ചോദിച്ചു അറബി കോളേജ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങളുടെ മക്കളെ കടത്തും. അവിടെ ജണ്ടും ദീനിന്റെ പഠിപ്പുണ്ടോ, ദുനിയാവിലെ പഠിപ്പുണ്ടോ, ആഹൃത്തുക്കും ദുനിയാവും ഉപകാരപ്രദമായ മക്കളേറ്റിക്കരുത്. സ്വാലിഹായ മക്കളേറ്റി ഉണ്ടാക്കിയെടുക്കല്ലേ. സൗത്ത് കർണാടക സെൽഫി മൂവ്മെന്റ് ഒരു വലിയ യോജന ആയിട്ടിക്കരുത്. ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കണമെങ്കിൽ കുദ്രത്ത് കൊണ്ട് എല്ലാവർക്കും പരിപൂർണമായ ശിഫത്തെ ആരോഗ്യത്തെ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.